കാപ്പി ആര് തണുത്തല്ലോ? അയ്യോ, ഞാൻ കാര്യം മറന്നുപോയി. എല്ലാ കാര്യവും മറന്നു. അത് ശരിയാണല്ലോ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ അല്ലയോ? അല്ല, മണി എത്രയാണെന്നറിയാമോ? 11. അതിന് നാളെ മണി 2 കഴിഞ്ഞു. അത്രയും ഇരുട്ടിയോ? ഇനി 2 പേജ് കൂടെ ഉള്ളൂ, അതോടെ തീർത്തിട്ട് ഞാൻ ഉടനെ വന്നേക്കാം. മരുന്ന് വേണ്ട, എനിക്ക് ഉറക്കം വരുന്നു. അത് ചുമ്മാതെ, അത് എനിക്ക് ഉറക്കം വരികയല്ല. അതെന്താ? ഞാൻ ഉറങ്ങാത്തോണ്ട്. ഞാൻ ഉറങ്ങി കാണിക്കട്ടെ. സന്തോഷം. എന്താ ഉറക്കം കഴിഞ്ഞോ? അതെ, അപ്പച്ചി ഇപ്പൊ ഈ കഥ ചവിട്ടിപ്പിടിച്ച് നേരെ ഇങ്ങോട്ട് കയറി വന്ന നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന്? ദൈവത്തിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. Thank you.
പാടഴിയാതെ ലയമായൊഴുകും. മറിമാങ്ങിഴികളിൽ ഞാനത്തിൻ നീണത്തിൽ മംഗളീയരാവിന്ദരസ്യം ഉള്ളിൽ എന്റെ പഞ്ചായത്തില് 80% വോട്ടും ഞാൻ പിടിച്ചു തരാം. പക്ഷേ അവരൊക്കെ കടലിൽ പോകുന്നവരാ. അപ്പോൾ അവർ തിരിച്ച് കരയിൽ കയറിയാലേ വോട്ട് കിട്ടത്തുള്ളൂ എന്നാണോ? എന്നല്ല, അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുക്കണം. നക്കാപ്പിച്ചെന്ന് പറഞ്ഞാൽ ആളെങ്കിലും ഓരോ കൊടുത്ത മതിയോ? ആ റേറ്റ് തന്റെ പഞ്ചായത്തില്ല. ഒരു വോട്ട് കുറഞ്ഞ 100 രൂപ വെക്കണം, ഇല്ലെങ്കിൽ വേറെ ആളെ നോക്ക്. പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇഷ്ടം പോലെ കാശ് നേതാവിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, വാങ്ങിക്കൂ. പതിവിൻ പടി ഇത്തവണയും എന്റെ പഞ്ചായത്തിലെ മഹിളാ പ്രവർത്തനത്തിന് നേതാവിന്റെ ഭാര്യ തന്നെ വേണം. ഏഴ് പാതിരാത്രി എന്ന് വിളിച്ചാലും ഞാൻ വരാം. ആശാന് ഇറങ്ങുമല്ലേ? എന്താ വലിയ ആലോചന? ഒരു ശവം കിട്ടാൻ പറയുണ്ടോന്ന് ഞാൻ ആലോചിക്കാണ്. ശവമോ? അതെന്തിനാ? ഏതാ അപ്പനെ, തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചു വരുമ്പോ ഒരു ശവം കിട്ടണം. എതിർ പാർട്ടിക്കാരെ തല്ലിക്കൊന്നൊന്ന് പ്രയോജനം നടത്തണം. ഒരു വിലാപയാത്ര, ഒരു പ്രതിഷേധ യോഗം, എതിർ സ്ഥാനാർത്ഥിയുടെ കച്ചവടം ക്ലോസ്. ചേട്ടന്റെ ഈ ശവപരിപാടിക്ക് എന്ത് ചെലവ് വരും? അതിപ്പോ ശവത്തിന്റെ വലിപ്പ് ചെറുക്കും പോലെ ഇരിക്കും. എന്ത് ചെലവ് വന്നാലും ചേട്ടന പരിപാടി നടത്തിക്കും. പദവിന് വിരുദ്ധമായി ഒരു വലിയ പണച്ചാക്കിനെയാണ് നമുക്ക് ഇത്തവണ നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അണികളിലുള്ളവരെ അവർ വിലയ്ക്ക് വാങ്ങാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. മിസ്റ്റർ കുര്യാക്കോസ്, അങ്ങനെ പണത്തിന്റെ പിറകെ വാലാട്ടിക്കൊണ്ട് പോകാൻ നമ്മളുടെ ആളുകൾ ആരും കിട്ടത്തില്ല. എന്നാലും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സഹാവ് പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇലക്ഷൻ പ്രവർത്തനം നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ആ വേണു, പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടോ? നമ്മുടെ സാമ്പത്തിക നില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമേ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്നൊരു അപേക്ഷ എനിക്കുള്ളൂ. എന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്റെ ത്യാഗം കഴിച്ച് നടപ്പിലാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്ഥാനാർത്ഥിക്ക് എനിക്കും വളരെയേറെ യോഗങ്ങളിൽ സംബന്ധിക്കാറുള്ളതുകൊണ്ട് ഞങ്ങളെ പോകാൻ അനുവദിക്കണം. അടുത്തതായി ശ്രീ സഞ്ജുനാടപിള്ളയും ശ്രീമതി ഗീതയും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ മുമ്പിൽ 3 പ്രശ്നങ്ങളാണ് ഇന്ന് രൂക്ഷമായി നിൽക്കുന്നത്. അരി, തുണി, പണി. ഇത് 3 നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അത് പോകട്ടെ. ഈ രാജ്യത്ത് നല്ല റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, മരങ്ങളുണ്ട്. എന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ മൈക്ക് ഞാൻ ശ്രീമതി ഗീതയെ ഏൽപ്പിക്കുന്നു. ഗീത, ഞാൻ ജയിച്ചാൽ ഈ നാട്ടിൽ പാലും തേനും ഒഴുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളിൽ ഒരുവനായി നിങ്ങളോട് ഒത്തുനിന്നുകൊണ്ട് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുന്നു. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ സൂര്യൻ ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്ലവാഭിവാദങ്ങൾ. വോട്ട് നമ്മുടെ പാർട്ടിക്കുള്ള, പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ മാധവൻ ചേട്ടാ? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്ര പാർട്ടികൾ ഇവിടെ അധികാരത്തിൽ വന്നു? നമ്മുടെ പാർട്ടിയും ഒന്നിലേറെ തവണ ഇവിടെ അധികാരത്തിൽ വന്നിട്ടില്ലേ? വന്നു. ഏതെങ്കിലും പാർട്ടിക്ക് എന്തെങ്കിലും നന്മ ഈ നാടിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിത നിലവാരം ഇന്നലത്തെക്കാൾ ഉയർന്നിട്ടുണ്ടോ താഴ്ന്നിട്ടുണ്ടോ? തെറ്റുകൾ പറ്റിയിട്ടുണ്ട് മാധവൻ ചേട്ടാ, അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. വേണു, ജയിച്ചു കഴിയുമ്പോ പറഞ്ഞതെല്ലാം മറക്കും, ജനങ്ങളെയും മറക്കും. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാജിവെച്ച് നിങ്ങളുടെ ഇടയിലേക്ക് തന്നെ മടങ്ങി വരും. ഈ വാക്ക് മറക്കരുത്. ഇല്ല, വരട്ടെ വരട്ടെ. ആ ഗീതേ, നമുക്ക് ഇവിടെ പോയി കേറിട്ട് ഹോട്ടലിലേക്ക് പോ. അയ്യോ, ഇനി അറിയുന്നവർ എവിടെ ഉള്ളവരൊക്കെ? നമ്മൾ ഇലക്ഷൻ പ്രചരണത്തിന് വന്നയാൾ വിചാരിക്കൂ. ഇനി ഒഴിവിട്ട് വീട്ടിൽ കൊണ്ടാക്കണം. നേതാവിനെ പേടിച്ചാന്ന്? അയാളുടെ പോക്കിന് വോട്ടന്. നീ വാ. നമസ്തേ. ഞങ്ങൾ ഓട്ടി കളിക്കാൻ വന്നയാ. കഴിഞ്ഞ തവണ വടിയായിരുന്ന അടയാളമെങ്കിൽ ഇത്തവണ കൊടയാ. കൊടയോ? ചേട്ടനെന്താ താടി വളർത്തിയിരിക്കുന്നത്? വിളിച്ചു പോകുന്നുണ്ടോ ചേട്ടാ? കൊട ജയിച്ചാൽ 18-ാം പടി റോഡിടിക്കാം. അടുത്ത തവണ സുഖമായി സൈക്കിളിൽ വലയ്ക്ക് പോവാ. നമ്മുടെ സ്ഥാനാർത്ഥി നല്ല സൗകര്യമുള്ള ആളാ. ചേട്ടന് പണം നല്ലതും
ഊട്ടി കഴിക്കുന്ന ഭ്രാന്തനെ നിങ്ങൾ എന്തിനാ പോയത്? ഊട്ടി കഴിക്കാൻ പോയത് അഭ്രാന്തനാണ്. ആരെങ്കിലും അറിയോ? ബാ ബാ ഊട്ട് വരാം. വേണ്ട, ഒരു ഓട്ട് കിട്ടിയത് മതി. അയ്യോ രക്ഷപ്പെട്ടു. പോകാൻ പോകാനാ പറഞ്ഞത്?